ഇസ്രായേലിൽ നിന്ന് 1095 kilo നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു. ട്രിനിറ്റി പേപ്പർ പ്രോഡക്ട് സ്ഥാപനത്തിൽ എൻഫോഴ്സ്മെന്റ് നടത്തിയ പരിശോധനയിലാണ് നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തത്. പായിപ്രയിൽ നിന്ന് 1095 kilo നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു. തൃക്കളത്തൂർ ട്രിനിറ്റി പേപ്പർ പ്രോഡക്ട് സ്ഥാപനത്തിൽ ജില്ലാ കളക്ടറുടെ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിലാണ് 841 kilo പേപ്പർ പ്ലേറ്റ്, 243.2 kilo പേപ്പർ കപ്പ്, 10.89 kilo ബജി പ്ലേറ്റ് എന്നിവ പിടിച്ചെടുത്തത്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 1:00 നടത്തിയ പരിശോധനയിൽ സ്ഥാപനത്തിന് സമീപം പ്രത്യേകം നിർമ്മിച്ചിരിക്കുന്ന ഷെഡിൽ നിന്നാണ് നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ സ്ക്വാഡ് കണ്ടെത്തിയത്. സംസ്ഥാനത്ത് നിരോധിച്ച പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ വൻകിട കമ്പനികളിൽ നിന്നും പിടിച്ചെടുക്കുകയാണ് ലക്ഷ്യമെന്നും 10,000 രൂപ പിഴയും പിടിച്ചെടുത്ത ഉൽപ്പന്നങ്ങൾ ഹരിതകർമ്മസേനയ്ക്ക് കൈമാറുന്നതിനുള്ള ഫീസും സ്ഥാപനത്തിൽ നിന്ന് ഈടാക്കുമെന്ന് ശുചിത്വ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ സി കെ മോഹനൻ പറഞ്ഞു. പൈപ്പർ പഞ്ചായത്തിൽ തൃക്കളത്തൂർ ഭാഗത്തുള്ള 21-ാം വാർഡിൽ ട്രിനിറ്റി പേപ്പർ പ്രോഡക്ട്സ് എന്ന സ്ഥാപനത്തിൽ എറണാകുളം ജില്ലയിലെ കളക്ടറുടെ എൻഫോഴ്സ്മെൻറ്റ് സ്ക്വാഡ് റെയ്ഡ് നടത്തുകയും ഇവിടെ നിന്ന് 1095 kilo നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ, പേപ്പർ പ്ലേറ്റ്, പേപ്പർ ഗ്ലാസ്, ബജ്ജി പ്ലേറ്റ് ഉൾപ്പെടെ പിടിച്ചെടുക്കുകയും അതിന് ഫൈൻ ഈടാക്കുകയും ചെയ്തിട്ടുണ്ട്. നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ കേരളത്തിലാകെ നിരോധിച്ചിരിക്കുകയാണ്. ഇത് വൻകിട കമ്പനികൾ പിടിച്ചെടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ സ്ക്വാഡിൻ്റെ ലക്ഷ്യം. എറണാകുളം ജില്ലയിൽ 2 സ്ക്വാഡിൽ സ്ക്വാഡ് ലീഡറായ ശ്രീ അജിത് കുമാർ, മോഹനൻ സെക്രട്ടറി, ശ്രീ ബാലാജി എന്നിവർ ഇവിടെ സന്ദർശിക്കുകയും ഇതെല്ലാം പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. എൻഫോഴ്സ്മെന്റ് ലീഡർ അജിത് കുമാർ, ശുചിത്വ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ സി കെ മോഹനൻ, പഞ്ചായത്ത് സെക്രട്ടറി ബാലാജി എൽ എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു. ജില്ലയിൽ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നടത്തുന്ന പരിശോധനയുടെ ഭാഗമായി മൂവാറ്റുപുഴയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ ലോഡ് കണക്കിന് നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തിരുന്നു. വരും ദിവസങ്ങളിലും പരിശോധന ശക്തമാക്കുമെന്നും എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്.